വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ സഞ്ജു സാംസൺ കന്നി അർദ്ധ സെഞ്ചുറി തികച്ച ആവേശത്തിലാണ് ആരാധകർ. 51 പന്തിൽ 54 റൺസ് എടുത്ത സഞ്ജു നിർഭാഗ്യകരമായി റണ്ണൗട്ടായി പുറത്താവുകയായിരുന്നു. 3 ബൗണ്ടറിക്ക് പുറമെ എണ്ണം പറഞ്ഞ 3 സിക്സുകളാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. വീഡിയോ കാണുന്നതിന് മുൻപ്, ഇതൊരു ക്രിക്കറ്റ് ചാനലാണ്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ മത്സരത്തിന്റെ 20 ഓവറിലാണ് സഞ്ജു ആദ്യ സിക്സ് നേടിയത്. പിന്നീട് 24 ഓവറിലും 32 ഓവറിലും സഞ്ജു സിക്സ് നേടി. എന്നാൽ അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യയെ മുന്നിൽ നയിച്ച സഞ്ജുവിനെ ഇല്ലാത്ത റൺസിനായി ഓടി ദീപഹൂഡ വിക്കറ്റിന് മുന്നിൽ കുടുക്കുകയായിരുന്നു. മയേസ് എറിഞ്ഞ മത്സരത്തിന്റെ 38 ഓവറിലായിരുന്നു സംഭവം. സഞ്ജുവിന്റെ ഷോട്ട് ഷെപ്പേഴ്സിന്റെ കൈകളിലേക്കാണ് പോയത്. എന്നാൽ ഹൂഡ ഇതൊന്നും വകവെക്കാതെ റൺസിനായി ഓടുകയായിരുന്നു. ഇതോടെ മനസ്സില്ലാ മനസ്സോടെ ഓടിയ സഞ്ജു റണ്ണൗട്ടിന് ഇരയാകുകയാണ്. ഷെപ്പേഴ്സിന്റെ ഏറ് മയേഴ്സിന്റെ കൈകളിൽ ഒതുങ്ങിയില്ലെങ്കിലും അറിയാതെ കാലിൽ കൊണ്ടാണ് സ്റ്റംപ് ഇളകിയത് എന്നത് തന്നെ സഞ്ജുവിന്റെ നിർഭാഗ്യത്തിന്റെ ആഴം വ്യക്തമാണ്. മത്സരത്തിൽ ഇന്ത്യ 2 ജയിച്ചത്. വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 312 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 2 പന്ത് ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനലിൽ പോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.